ഹായ് ഫ്രണ്ട്സ്, ഇതൊരു മത്തി വരട്ടിയതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഞാൻ എല്ലാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇൻഗ്രീഡിയൻസ് എന്താന്ന് പറയാം. ഞാനിത് സ്പെഷ്യൽ എന്ന് പറയുന്നത് ഉണക്ക കുരുമുളകും ഉണക്ക പച്ചമാങ്ങ ഉണക്കിയ മാങ്ങയും കൊണ്ട് ഉണ്ടാക്കുന്ന മത്തിക്കറിയാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നമ്മൾ വെയിലിൽ ചെത്തി ഉണക്കി വെച്ച മാങ്ങയാണ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1-2 ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ എന്താണ് 1/5 ഇഞ്ച് വെള്ളുള്ളി, വെളുത്തുള്ളി, പിന്നെ 1 കഷ്ണം ജിഞ്ചറ്, പിന്നെ കരിവേപ്പില, പിന്നെ നമുക്കൊരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. ഇത്രയും സാധനമാണ് ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത്. അതിപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് മാങ്ങയും കുരുമുളകും വെളുത്തുള്ളിയും നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തു. അരച്ചതിന് ശേഷം പിന്നെ ഒരു പകുതി കഷ്ണം നമ്മുടെ സവോള അരിഞ്ഞെടുത്ത് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളി ചേർക്കാം. ഇത്രയും സാധനങ്ങൾ, പിന്നെ ഇഞ്ചിയും അരിഞ്ഞെടുത്തതാണ്, അതും ഇതിലേക്ക് ചേർത്തു. ശേഷം പിന്നെ ഇങ്ങനെ ഒരു 7 മത്തിയാണ്, വലിയ 7 മത്തിയാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ കരന്നിട്ട് കഷ്ണം കത്തിയുകൊണ്ട് കര വെച്ച് കൊടുത്തുകൊണ്ട് 2 പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിന് അതിലേക്ക് പിന്നെ ഈ അരച്ച മസാല നന്നായിട്ട് പുരട്ടി, അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി പുരട്ടി 1/2 മണിക്കൂർ മാറ്റി വെച്ചു. ശേഷം പിന്നെ ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഉരുവയുടെ, ഞാൻ ഇതാ ഫെനോഗ്രിക് എന്താണ് ഇതാണ് എടുത്തത്, ലീഫ് ആകുമ്പോൾ അങ്ങനെ കയ്പ്പ് വരില്ല. ഉലുവ തന്നെ വറുത്തിട്ടുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഉലുവയിട്ട് വറുത്താൽ മതി. ഞാൻ വെറും ഇതാണ് ലീഫാണ് അതിൻ്റെ എടുത്തത്, നമ്മുടെ കസൂരി മെത്തി. അത് ഒന്ന് വെളിച്ചെണ്ണയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് അത് ഈ ചട്ടിയിലേക്ക് ഒഴിച്ച് ശേഷം ഇതിങ്ങനെ അടുപ്പിൽ വെച്ച് ഇങ്ങനെ കുറുക്കുകയാണ്. വേവിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് വറ്റി വരുന്നുണ്ട്, ഇനിയും വറ്റാനുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റായിരിക്കും. നമ്മൾ വറ്റി വന്നതിന് ശേഷം നമുക്ക് ഇറക്കി വെച്ച് 1 ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിക്കണം. ഇത്രയായാൽ നല്ല ടേസ്റ്റി മത്തിക്കറി വരട്ടിയത് റെഡി. പച്ചക്കുരുമുളക് പകരം ഉണക്ക കുരുമുളക് ഇട്ട് ചേർത്തതാണ് ഞാൻ ചെയ്യുന്നത്. ഇനി ഇറക്കി വെച്ചിട്ട് കാണിക്കാം. ഇതിത്രയേ പറയാനുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം മത്തി ഒന്നും എടുത്ത് കാണിക്കാതിരുന്നത്. നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങുന്നുണ്ട്, മേലൊക്കെ പൊട്ടിത്തെറിച്ചു എന്ന് വരും. പിന്നെ അതുകൊണ്ട് കുറച്ച് മാറി നിൽക്കുന്നതായിരിക്കും ആരോഗ്യത്തിന് നല്ലത്. നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇത്. റൈസിനൊപ്പം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ ഇതിൽ എല്ലാം നമ്മളെ നാച്ചുറലായിട്ടുള്ള ഇത് ചില ഞാൻ ഒന്നിൻ്റെ പേസ്റ്റൊന്നും എടുത്തിട്ടില്ല. എല്ലാം കുരുമുളക് പൊടിച്ചിട്ടാണ് അരച്ചത്. കുരുമുളകും മാങ്ങയും കൂടെ കൂട്ടി പൊടിച്ചു, അതിനോട് വെളുത്തുള്ളി ചേർത്തിട്ടാണ് ഞാൻ പേസ്റ്റാക്കി എടുത്തത്. ബാക്കിയെല്ലാം അരിഞ്ഞിട്ട് ചേർത്തു. ഇതിൽ ടൊമാറ്റോ ചേർത്തിട്ടില്ല. വേറെ മസാലകളൊന്നും ഇല്ല. കുരുമുളക് ഉണക്ക മുളക് നമ്മുടെ മുളക് പൊടിയും ഇല്ല. ഏതാണ്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇറക്കി വെച്ചാൽ നന്നായിട്ട് കുറുകി വരും. ഇത് ഇതിൻ്റെ പരുവ ഇത്രയേ ആവണ്ടുള്ളൂ. ഇനിയിപ്പം ചോറിന് ഒപ്പം കൂട്ടിക്കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. അല്ലിപ്പോൾ ഓയിൽ തെളിയാൻ തുടങ്ങുന്നുണ്ട്. ടേസ്റ്റി മത്തി വരട്ടി റെഡി ആയിട്ടുണ്ട്. ഉണക്ക വാങ്ങി ഉണക്കുരുമുളകും ചേർത്താണ് ഇത് ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. കറിവേപ്പില കുറച്ച് കൂടുതൽ വേണം. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞല്ലോ അളവിൻ്റെ ഏതാണ്. ഞാനൊരു ഇതിന് റെസിപ്പി എഴുതാം. ഓക്കെ, നിങ്ങളും ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.